മിഥുനും റിനോഷും ഔട്ടാവാൻ പോവുകയാണോ? ഒരു ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടിയിട്ട് അനൗൺസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതെ, ഇപ്പോൾ ഞാൻ അറിയുന്ന ഒരു ലേറ്റസ്റ്റ് വിവരം വെച്ചിട്ട് മിഥുനാണ് ഏറ്റവും കുറച്ച് ഓട്ടം തന്നെയാണ് അറിയുന്നത്. കൺഫേംഡ് ആണ്, മിഥുനാണ് ഏറ്റവും കുറച്ച് ഓട്ടം എന്നാണ് അറിയുന്നത്. ഇനി റിനോഷിൻ്റെ കാര്യം, റിനോഷ് തിരിച്ച് വീടിനകത്ത് കയറി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റിനോഷിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു ചർച്ച നടക്കുകയാണ്. കാരണം ഷോയിൽ നിന്നും ഇത്രയും ദിവസം മാറി നിന്ന ഒരു വ്യക്തിയാണ് റിനോഷ്. ഇപ്പോൾ 5, 6, 7 ദിവസത്തോളമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച പോയതാണ്. അപ്പോൾ 7 ദിവസമായ റിനോഷ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. സോ റിനോഷിനെ പുറന്തള്ളപ്പെടാനായിട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോയിൽ നിന്നും റിനോഷ് പുറത്തേക്ക്, ഓട്ടിൻ്റെ ബേസിസിലല്ലാതെ റിനോഷിനെ പുറത്തേക്ക് വിടാനുള്ള ഒരു സാധ്യത. കാരണം അന്ന് ഹനാനെ 24 മണിക്കൂർ ഷോയിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ടാണ് ഹനാനെ പുറത്താക്കിയത്. അപ്പോൾ അതുകൊണ്ട് റിനോഷിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ട്. പുറത്ത് ആക്കപ്പെട്ടേക്കാം റിനോഷ്. എന്തിൻ്റെ ബേസിസില്, 7 ദിവസം പുറത്ത് നിന്നു, ഈ വീട്ടിൽ നിന്നും പുറത്ത് നിന്നു. അപ്പോൾ അസുഖം മൂലമാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ആ ഒരു തീരുമാനത്തിനോട് യോജിപ്പുകളും വിയോജിപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ഒരു സീസണിലെ തന്നെ 2 കണ്ടസ്റ്റൻസിന് 2 നിയമം. ഈ വീട്ടിൽ 24 മണിക്കൂറിൽ കൂടുതൽ വീട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകത്ത് തിരിച്ചു വരണമെന്ന് ബിഗ് ബോസ് തന്നെയാണ് ഇത്തവണ റൂള് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേ ബിഗ് ബോസ് തന്നെ റിനോഷിൻ്റെ കാര്യത്തിൽ ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്നു എന്നൊരു സംഭവം അവിടെ വന്നു കഴിഞ്ഞാൽ അത് വൻ വിവാദമാവും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നിർണായകമാണ്. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മിഥുൻ്റെ കാര്യം, മിഥുൻ വോട്ട് കുറവാണ്, എവിക്റ്റ് ആവാൻ പോകുന്നു എന്നറിയുന്നു. അതോടൊപ്പം റിനോഷും അങ്ങനെയാണ് പറയുന്നത്. റിനോഷിൻ്റെ കാര്യത്തിൽ പുറത്താവാൻ നല്ല വളരെയധികം സാധ്യതയുണ്ട്. ഇത്രയും ദിവസം മാറി നിന്നതുകൊണ്ട് തിരിച്ചു വന്നിന് ഓക്കെ ആയി പഴയതുപോലെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം പിന്നെ എന്തിന് ഹോട്ട്സ്റ്റാറിൽ വോട്ടിംഗ് വെച്ചിരുന്നുവെന്ന്? നമുക്കറിയാം, മുമ്പ് ഇതുപോലെ തന്നെ ലച്ചു ഇജക്റ്റ് ആവുന്ന സമയത്ത്, ഷോയിൽ നിന്നും പുറന്തള്ളപ്പെടേണ്ട ആ ഒരു സാഹചര്യത്തിൽ ലച്ചുവിൻ്റെ പേര് പെട്ടെന്ന് എവിക്ഷനിൽ നിന്ന് മാറി, നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ വോട്ടിൽ നിന്ന് മാറി. അപ്പോഴത്തേക്കും ഈ വോട്ട്സ് നിമിഷ നേരം കൊണ്ട് സ്പ്ലിറ്റ് ആവാൻ തുടങ്ങിയല്ലേ. അപ്പോൾ അതുകൊണ്ട് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടിയായിരിക്കാം ആ പേര് ഒരു പക്ഷേ മാറ്റാതിരുന്നത്. പറയാൻ പറ്റൂല, കൺഫേംഡ് അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു ചർച്ച നടക്കുന്നതേ ഉള്ളൂ, ചർച്ച നടക്കുന്നുണ്ട്. അതായത് രാവിലത്തെ ചർച്ചയാണ്. ഇപ്പം ഷൂട്ട് ഏകദേശം ഫസ്റ്റ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഷൂട്ട് അവസാനിക്കാറായി. നമുക്ക് എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും റിനോഷ് പുറത്താവുമോ അതോ വീട്ടിൽ തുടരുമോന്ന്. എനിക്ക് തോന്നുന്നു പുറത്താവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ഇനി 9 ആൾക്കാരുണ്ട്. ഇനി ശേഷിക്കുന്നത് വെറും 8 ദിവസവും. 8 ദിവസം 9 ആൾക്കാരും. ഇനി ഒരു ട്രിപ്പിൾ എവിക്ഷനൊക്കെ ഇന്നിനി നടക്കുമെന്നുള്ള കണ്ടറിയാം. റിനോഷിൻ്റെ അനിയൻ്റെയും കൂടെ ഇനി വേറെ ആരെങ്കിലും കൂടി വോട്ടിൻ്റെ ബേസിസിൽ ഔട്ടാവോ അതോ ഇനി മിഡ് വീക്ക് വരുമോ? ടോപ്പ് 5 അവർക്ക് എത്തിക്കണം. ഒരു ടോപ്പ് 6 എങ്കിലും എത്തിക്കണ്ടേ? ഒന്നുകിൽ ഇന്നൊരു ഡബിൾ എവിക്ഷൻ നടക്കണം, വരുന്ന ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കണം. അപ്പോൾ മൊത്തത്തിൽ 3 പേര് പോവും, ഒരു ടോപ്പ് 6 ആവും. ആ ടോപ്പ് 6 നിന്ന് പിന്നെ പണപ്പെട്ടി ടാസ്ക് കൊടുക്കണം. അപ്പോൾ ഒരാളെങ്ങനെ എടുക്കുമെങ്കിൽ അവർക്ക് ടോപ്പ് 5 ആവും. പിന്നെ അവർക്ക് സുഖമായിട്ട് ഫിനാലെ നടത്താം. ഇതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്കൊരു മിഡ് വീക്ക് പ്ലാനേ ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചു. മിഡ് വീക്ക് നടത്താൻ അവർക്ക് ഉദ്ദേശമില്ല, എന്തോന്ന് ചെയ്യും? ഇന്ന് ട്രിപ്പിൾ എവിക്ഷൻ നടന്നാലേ ഒക്കുള്ളൂ. മിഡ് വീക്ക് എവിക്ഷൻ അവർക്ക് വെക്കാൻ ഒട്ടും, മിഡ് വീക്കും പണപ്പെട്ടി ഒന്നുമില്ല എന്ന് കരുതുക, എന്തോന്ന് ചെയ്യും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ട്രിപ്പിളോ ഡബിളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ശരിക്കും ഭയങ്കര 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 ട്വിസ്റ്റ് നിറഞ്ഞ ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. പകുതി ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്താവുമെന്ന്. കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ഞാൻ തിരക്കിയപ്പോഴാണ് റിനോഷിൻ്റെ ഈ ഒരു കാര്യം അറിഞ്ഞത്. പുറത്താക്കപ്പെടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞതാണ്. വോട്ടിൻ്റെ ബേസിസിലല്ല കേട്ടോ, വോട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം വോട്ട്സ് ഉണ്ടാവും, വോട്ട്സ് ഉറപ്പായിട്ടും ഉണ്ടാവും. വോട്ട്സിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. പുള്ളിക്കാരൻ ഇത്രയും ദിവസം ഷോയിൽ നിന്ന് മാറി നിന്നു, വയ്യാതെയാണെങ്കിലും മാറി നിന്നു, മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ട് അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നും പറയാൻ പറ്റില്ല, ബിഗ് ബോസ് ആണല്ലോ. നമ്മൾ പറഞ്ഞാൽ അവസാന നിമിഷം പലതും മാറി മറിയുന്ന സാഹചര്യമാണ്. ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കാം. മറ്റൊരു വിശേഷമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.